ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് വടകര പ്രകാശ് ഹോട്ടൽ. വിനമയം കൂടെ നമ്മളോടെ ഉണ്ട്, ഡാരി ചേച്ചി ഉണ്ട്, കിങ് ഉണ്ട്, ചീവറ ഉണ്ട്. ഗൈസ്, ഇതാണ് ഹോട്ടൽ. സമയത്ത് പാർട്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുണ്ട്. എന്ത്, അതായത് മൂന്ന് മണിയായില്ല. നീ എന്ത് തേങ്ങയാണ് ഈ പറയുന്നേ? മാന്ത ഫീലാ സാധനം. അയല ഉണ്ട്, അയലുണ്ട്, ഉണ്ട് എന്തിന്റെ വാട്സ് ചോറ് കിട്ടിയില്ല, ലേറ്റ് ആയെങ്കിലും ലൈവ് ലൈവ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പൊരിച്ചു തരും. നമ്മൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അതിപ്പം വരാനുണ്ട്. ഫൈനലി നമ്മളെ ഫ്രഷ് ആക്വർ ആണിട്ടുണ്ട്, ഇപ്പം അടുപ്പത്തിട്ടുന്ന ചെവിയും കട്ടൂടെ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാതില്ല. എന്ത്, ഇപ്പം അടുപ്പത്തിന്ന് എടുത്തോണ്ടെന്ന ഫ്രഷ് ആക്വറാ. അരി ചേച്ചി ടേസ്റ്റ് നോക്കുന്ന പതക്കുന്നുണ്ട്, തോന്നുന്നു എടുത്തു ചൂടുണ്ടല്ലോ. ഒന്നാടെ ഉണ്ട് ശിവറ, നിങ്ങൾ ടേസ്റ്റ് ചെയ്തോ. ചൂടാ, ചൂടുണ്ടല്ലോണ്ട് നല്ല ചൂടുണ്ടാവല്ല. ചൂട് അങ്ങനെ ആയില്ല, നല്ലോണം ചോറ് ഇങ്ങനെ കുഴച്ചടിക്കണം, നല്ല സെറ്റായിട്ട് എല്ലാ കറിയും കൂടെ കുഴച്ച് സെറ്റാക്കി എടുക്കണം. ആദ്യം കിട്ടി പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഫ്ലേവർ ഉണ്ട്. ഫൈനലി എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. കിങ്കും അരിച്ചല്ല ഫൈനൽ സ്റ്റേജിൽ. കിങ്കും എങ്ങനെയുണ്ട്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്? ഒരു വെണ്ടക്കൊക്കെ വേണ്ടിയുള്ള യുദ്ധമാണ് കാണുന്നത്. യുദ്ധമല്ല, ഒരു സന്മനസാലങ്ങൾക്ക് തന്നല്ലേ. അതന്നെ നിങ്ങൾക്ക് വേണം തോന്നുന്നു. ലാസ്റ്റ് പീസ് ആയിക്കൂറ. നിങ്ങളെ ഫാൻസ് വായിക്കുന്നുണ്ട്, എന്താ കുറെ വീഡിയോസ് കാണാത്ത. വീഡിയോ ഇല്ലാത്തോണ്ട് അടുത്തൊരു അടിപൊളി കണ്ടന്റ് ആയിട്ട്. അല്ല പിന്നെ നമ്മള് പാട്ട് ചോദിക്കുന്നു, അടുത്തൊരു പുതിയ പാട്ട് റിലീസ് ഉണ്ട്. ഒരേ ഒരു സാധനം അടുക്കളയിൽ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അടുക്കള അല്ല, എന്താ പറയില്ല, ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കല്ല ഞാൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അപ്പോ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നടക്കുന്നു. സെറ്റല്ലാൻ ഇനിയിപ്പോ എന്നാ പരിപാടി, പോയിട്ട് ഉറക്കോ? നിങ്ങളോ ഉറക്കാല്ലേ?
കഴിച്ചായിരുന്നു ഇവിടെ വന്നിട്ട്. അതാണ് അതിന്റെ ഒരു ഇതല്ല രീതി, ഒരാ ഒരാചാരം. എന്താണ്ടേ കുൽഫിയാ? അരുൺ ഐസ്ക്രീം തന്നെ ഇത്. ആപ്പല്ല ഇപ്പുറത്ത് ഫാമിലി ഐറ്റംസ്, ഫാമിലി പാക്ക്. ഇവിടെ വൻ ഏരിയ ഉണ്ട് കേട്ടാ, ഭയങ്കര ഏരിയ. എന്ത് കുൽഫി ഫ്ലേവർ എന്നാ? ഗൈസ് ആരിച്ച് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് മൂന്ന് സാധനം? ഏത് ഫ്ലേവർ? എല്ലാവരും സെയിം അടുത്ത അതന്നെ. അടുത്ത ആൾ എവിടെ ഇരുന്നിട്ട് ഗുൽഫി? എല്ലാവരും ഒരേ സാധനം. വേറൊരാൾ ഇവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ചോക്കോബാർ. അത് വേറെ സാധനം അല്ലേ? അതിൻ്റെ ഉള്ളിൽ, ഇതിൻ്റെ ഉള്ളിൽ വെള്ള, അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്. ഗൈസ് ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച ഹോട്ടൽ പ്രകാശ്. അപ്പോൾ അതിൻ്റെ നേരെ മുന്നിൽ തന്നെയാണ് ഈ ഐസ്ക്രീം കട. അരുൺ ഐസ്ക്രീം കുറേ ഐറ്റംസ് ഉണ്ട്, പൊളിയാണ്, ഒരു രക്ഷയില്ല. പിന്നെ മുന്നിൽ തന്നെ നമ്മുടെ പഴയ മെയിൻ റോഡ് വടകര, പെരുവാട്ടം താഴ എന്ന് പറഞ്ഞ സ്ഥലം. എല്ലാവരും ഫുള്ള് ചോറും ഐസ്ക്രീമൊക്കെ അടിച്ച് ഫുള്ള് കിക്കായി സൈഡായി. ഇങ്ങനെ വെറൈറ്റി കേക്ക്സും ഉണ്ട്. ആരോട് ഇവരോട് അടിയിൽ ചെറിയല്ലായിരുന്നു കേൾക്കുന്നത്. ഗൈസ് എല്ലാരും ക്ഷീണിച്ചോ? ഇനിയൊന്നും പരിപാടി ഉറക്കാൻ പോയിട്ട് ഇയാളെ ഇയാളെ മൊത്തം സൈഡേ കാർമെല്ലാം ചാഞ്ഞ് ഉറങ്ങുന്നില്ല. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. എന്നിട്ട് ഫുഡിന്റെ ഇത് പറഞ്ഞില്ല, ഇവിടുത്തെ ചോറ് എങ്ങനെ ഉണ്ട്? നിങ്ങള് പിന്നെ എപ്പം കഴിക്കുന്നല്ലേ, സ്ഥിരം കസ്റ്റമർ. വടകര ഡെയിലി വരാറുണ്ട്. നിങ്ങളോ? നിങ്ങളെടുത്ത ഒരു അയക്കൂറ ഫാനാന്ന് തോന്നുന്നു. ആര് ചെയ്യാതെ ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതല്? ആ അതാണ് ഇവരെല്ലാം ഇങ്ങനെ പറയുന്നേക്ക് ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ട്. പക്ഷെ കഴിക്കണം കഴിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് ഇതുവരെ പറ്റിയില്ല. ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റി. പിന്നെ കുറെ ദിവസമായി നല്ലൊരു നാടൻ ഫുഡ് ഇലയിനകത്തിട്ട് കഴിക്കണം വിചാരിക്കുന്നു. കറി ആ രണ്ട് കറിയേനുള്ളൂ, ഒരു സാമ്പാറും ഒരു മീൻകറിയും. മീൻകറി എല്ലപ്പോ ഉള്ളത് പോലെ തന്നെ കഷ്ണം ഇല്ലാണ്ട് കറി മാത്രം. നല്ല തേങ്ങ എല്ലാം അരച്ച നല്ല ഒരു അതങ്ങനെ കാട്ടിക്കൂട്ടി കറിയൊന്നുമല്ല, മീനായാലും നല്ലൊരു നല്ല കറി തന്നെ. പിന്നെ ആ സൈഡ് വന്നത് ഒരു പച്ചടിയും ബീഫും അച്ചാറും. പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു തോന്നുന്നു, തീർന്നതായിരിക്കും. നമ്മള് ലേറ്റ് ആയി കുറച്ച് കുറച്ചൊന്നല്ല, ഇപ്പൊ തന്നെ മൂന്നരയായി. പിന്നെ പൊരിച്ചതെല്ലാം ഇങ്ങനെ പ്ലേറ്റിനകത്ത് കാണുമ്പോ തന്നെ ഒരു ഓമൻ എത്തായിരുന്നു, നല്ല അടിപൊളി. മൊത്തത്തിൽ പൊളി. ഒരാൾ അവിടെ സൈഡായി ഇരിക്കുന്നുണ്ട്. അപ്പോ ഇത്രയുള്ള ഗൈസ്.